വെൽക്കം ടു പാരഡൈസ് ഓഫ് ടാലൻസ്. ഇന്നത്തെ വീഡിയോയിൽ കരിപ്പട്ടി പാനി അല്ലെങ്കിൽ പാം ജാഗരി സിറപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ റോയൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കരിപ്പട്ടിയാണ് എടുത്തേക്കുന്നത്. ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിലാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ നെറ്റ് വെയ്റ്റ്, MRP, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ കരിപ്പട്ടിയുടെ കവർ പൊട്ടിച്ചു കഴിയുമ്പോൾ കരിപ്പട്ടി ഇതുപോലെയൊരു സ്ട്രെച്ച് റാപ്പിൽ ഒന്നും കൂടി കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് കരിപ്പട്ടി. ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് 400 grams ആണ്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കരിപ്പട്ടി മൊത്തം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെയാണ് പാനിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ 400 grams ഓഫ് കരിപ്പട്ടി ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 cups കരിപ്പട്ടി കിട്ടി. രണ്ട് കപ്പ് കരിപ്പട്ടിയിലേക്ക് 3/4 cup വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്നും കൂടി ഇളക്കി കൊടുത്ത് ഒരു 5 minutes കൂടി ഫ്ലെയിമിൽ വെക്കണം. ഫ്ലെയിമിൽ വെച്ച് തന്നെ പാനി ഒരുപാട് തിക്കാക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് തിക്കാവും. കരിപ്പട്ടിപ്പാനയുടെ യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിന് മധുരം കിട്ടാൻ വേണ്ടി കരിപ്പട്ടിപ്പാനിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് റാഗിയും മറ്റു കുറുക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരത്തിനായി കരിപ്പട്ടിപ്പാനി ആഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. പിന്നെ വേറൊരു യൂസ്, നമ്മൾ ആയുർവേദ മരുന്നുകൾ, ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലും മധുരത്തിനായി ഈ കരിപ്പട്ടിപ്പാനിയാണ് യൂസ് ചെയ്യുന്നത്. ഇതാ, അപ്പോൾ കരിപ്പട്ടിപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചെടുക്കാം. ഈ പ്രോസസ്സ് മസ്റ്റായിട്ടും ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ പാനിക്കകത്ത് ചിലപ്പോൾ തരികളും കരടുകളും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഇതിനെ അരിച്ചെടുക്കണം. 400 grams കൊണ്ട് കിട്ടിയത് എനിക്ക് ഈ ഒരു ഗ്ലാസ് ഫുള്ള് കരിപ്പട്ടിപ്പാനിയാണ്. ഇതിനെ തണുത്ത് കഴിയുമ്പോൾ ഒരു ചില്ല് കുപ്പിക്കകത്ത് ഒഴിച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈസി ആയിട്ടെടുത്ത് യൂസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.